ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയെയും കൊണ്ട് മരുഭൂമിയിലൂടെ ഈജിപ്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ റളിയല്ലാഹു അൻഹയെ അവിടുത്തെ ദുഷ്ടനായ ഭരണാധികാരി പിടിച്ചുവെക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ് നബി എന്ന രണ്ട് മക്കളുണ്ടായി. അതിൽ ഇസ്ഹാഖ് നബിയുടെ ഉമ്മയാണ് സാറാ റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയെ രാജാവ് പിടിച്ചു വെച്ചിട്ട് എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, എന്റെ ഭാര്യ അയാൾ പിടിച്ചുവെക്കുമോ, അവൾ അപമാനിക്കുമോ, അവരുടെ ചാരിത്രം ധ്വംസിക്കപ്പെടുമോ എന്നൊക്കെ പേടിച്ചു നിൽക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ദൂരെ ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയിൽ നിമഗ്നരായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിവറുതി അള്ളാഹു തന്നെ ഇറങ്ങി വരുന്നു. കൂടെ ഒരു അടിമപ്പെണ്ണുണ്ട്. ആ അടിമപ്പെണ്ണാണ് പിന്നീട് ഹാജർ ബിവറുതി അള്ളാഹു അൻഹയായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായി മാറുന്നത്. സാറ ബീവിയോട് ചോദിച്ചല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം, സാറാ എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത്? ഇബ്രാഹിം നബിയെ മഹാത്ഭുതം സംഭവിച്ചു. ആ ദുഷ്ടനായ രാജാവ് അയാളുടെ കൈ എന്റെ ദേഹത്തേക്ക് നീട്ടിയപ്പോഴേക്കും അയാളുടെ കൈ അവിടെ ഉറച്ചു പോവുകയാണുണ്ടായത്. അയാൾക്ക് എന്റെ നേരെ കൈ നീട്ടാൻ സാധിച്ചിട്ടില്ല. അയാൾ വിചാരിച്ചു ഞാനൊരു പിശാചാണെന്ന്, ഒരു ഭൂതമാണെന്ന്. നിങ്ങൾ ഒരു പെണ്ണിനെയാണോ ഒരു മനുഷ്യനെയാണോ, അതല്ല ഒരു ഭൂതത്തെയാണോ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് പരിചാരകന്മാരോട് ആക്രോശിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ സമ്മാനമായി ഈ ഹാജർ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് ദാനമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രതിസന്ധിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഈ ഉമ്മത്തിന് എന്നേക്കുമായി വിജയത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും പ്രതീക്ഷയോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ നോക്കി നിൽക്കേണ്ടവരാണ് നമ്മൾ. قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിൽ നിൽക്കുന്നവരോട് ആശ്വാസത്തിന്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആശങ്കപ്പെടാനല്ല, നമ്മൾ ആശങ്കപ്പെടേണ്ടവരല്ല. പടച്ച തമ്പുരാന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ ഖളാഉകളും യഥാവിധി നടക്കുന്ന ലോകമാണിത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ തഖ്ദീറുകൾ സംഭവിക്കുന്ന ലോകമാണിത്. പരിശുദ്ധമായ മദീനയെ, പരിശുദ്ധരായ പ്രവാചകരെ, അനുയായികളെ തുരത്തിയോടിക്കാൻ വേണ്ടി അഹ്സാബുകൾ, കോൺഫിഡറേറ്റ്സ്, ജൂതന്മാരുണ്ടവിടെ, ക്രിസ്ത്യാനികളുണ്ടെന്ന്, മക്കയിലെ പേഗൻസ് ഉണ്ട്, മുനാഫിക്കുകളുണ്ട്, കപടവിശ്വാസികള്, ബഹുദൈവ ആരാധകര്, രണ്ട് വേദം നൽകപ്പെട്ട ഗ്രന്ഥത്തിന്റെ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, ഈ നാല് വിഭാഗം സഖ്യമായി പരിശുദ്ധ റസൂലിനെതിരെ, പരിശുദ്ധമായ മദീനക്കെതിരെ ഉപരോധം തീർക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ മദീനയെ ലക്ഷ്യമാക്കി വന്നപ്പോൾ ولما رأى المؤمنون الأحزاب ന്യൂനപക്ഷമായ ഒരു സമൂഹത്തെ ചതുർമത സഖ്യം തുരത്തി ഓടിക്കാൻ വേണ്ടി വന്നപ്പോൾ സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങളത് കാണുകയും മഹാസൈന്യം മദീനയോടടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഖാലൂ, വിശ്വാസികൾ പറഞ്ഞല്ലോ, ഹാദാമാ വഅദന അല്ലാഹു വറസൂലുഹു, ഇത് അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞ കരാറ് സംഭവിച്ചതാണ്. അല്ലാഹും റസൂലും പ്രതിസന്ധികൾ നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വസദഖ അല്ലാഹു വറസൂലുഹു, അല്ലാഹും അവന്റെ പ്രവാചകനും പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാണ്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. وما زادهم إلا
അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിനെ പടച്ച തമ്പുരാന് വേണ്ടിയുള്ള സമർപ്പണവും അവർക്ക് വർദ്ധിക്കുകയാണുണ്ടായത്. അവർ ശത്രുക്കളെ കണ്ട് പേടിച്ചില്ല എന്ന് സൂറത്തുൽ അഹ്സാബിലൂടെ അള്ളാഹു പറയുന്നു. നോക്കണം, ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ലാതിരുന്ന ഒരു കാലം, ഇന്നത്തെ പോലെ ഒരു സംവിധാനവുമില്ലാതിരുന്ന കാലം, ചതുർമത സഖ്യം മദീനയെ അക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ പേടിക്കുകയോ ഇനി നമ്മുടെ കഥ കഴിഞ്ഞല്ലോ എന്ന് പറയുകയോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആശങ്കുലരാവുകയോ അല്ല ചെയ്തത്. ഇതല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, ഇത് പ്രവാചകരുടെ വാഗ്ദാനമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ഈമാനും സമർപ്പണവും വർദ്ധിക്കുകയല്ലേ ഉണ്ടായത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന വചനങ്ങളാണ്. ആരും തന്നെ രാജ്യത്തിന്റെ ഭരണക്രമത്തിലേക്ക് നോക്കിയിട്ട് ഇനി മുതൽ ഇങ്ങോട്ട് നമുക്ക് നാശമാണെന്നോ ഈ സമുദായം പരാജയപ്പെട്ടെന്നോ പറഞ്ഞു പോകല്ലേ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല എന്ന് മാത്രം, നമ്മൾ കരുതിയത് പോലെയല്ല എന്ന് മാത്രം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇദാ ഖാല അർ-റജുലു ഹലകന്നാസ് ഫഖദ് ഇദാ ഖാല അർ-റജുലു ഹലകന്നാസ് ഫഹുവ അഹ്ലഖുഹും. ഒരു രിവായത്തിൽ വേറെ രിവായത്തിൽ ഫഹുവ അഹ്ലഖുഹും. ഏതെങ്കിലും ഒരാൾ ഇദാ ഖാല അർ-റജുലു, ഒരാൾ പറയുകയാണെങ്കിൽ ഹലകന്നാസ്, ജനങ്ങളൊക്കെ നശിച്ചല്ലോ, ജനങ്ങൾക്കിനി പരാജയമാണ്, വിശ്വാസികൾക്കിനി പരാജയമാണ്, ജനങ്ങളുടെ കാര്യം പോക്കാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലഖുഹും, ആ വിഭാഗത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ഇത് പറഞ്ഞ ആൾ തന്നെയാണ്. ഒരർത്ഥം ഫഹുവ അഹ്ലഖുഹും, അല്ലെങ്കിൽ ആരാണോ ആ വാക്ക് പറഞ്ഞത് അയാളെ കൊണ്ടാണ് ഈ ഉമ്മത്തിന് പരാജയമുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളാരും നശിച്ചുപോയി, നമ്മൾ തകർന്നു, നമ്മുടെ കാര്യം പോക്കാണ്, ഇനി അങ്ങോട്ട് നമ്മുടെ മുമ്പിൽ ഭാവിയില്ല എന്ന് ഒരാളും പറയരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. ഇദാ ഖാല അർ-റജുലു ഹലകന്നാസ് ഫഹുവ അഹ്ലഖുഹും, അല്ലെങ്കിൽ ഫഹുവ അഹ്ലഖുഹും, ജനങ്ങൾ നശിച്ചു, ഇനി ഇങ്ങോട്ട് നമ്മുടെ കാര്യം ഇനി പ്രയാസമാണ്, ഇവിടെ നിന്നങ്ങോട്ടിനി ദീനുണ്ടാവില്ല എന്നൊന്നും ആരും പറയരുതേ. അത് പറയുന്ന ആളുകളാണ് നശിപ്പിക്കുന്നത്, അവരാണ് ഏറ്റവും പരാജയപ്പെട്ടവരെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മസമർപ്പണത്തിലൂടെ, ആത്മവിശ്വാസത്തിലൂടെ, ആത്മനിയന്ത്രണം സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും, അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.